ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി പറ്റിച്ചതാണ്. മാങ്ങ ഇട്ട് മത്തി പറ്റിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് മത്തി വേണം. ഇത് ചെറിയ ടൈപ്പ് മത്തിയാണ്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്തായിട്ട് വേണ്ടത് മാങ്ങയാണ്. ഇതിൽ പുളി, വേറെ പുളി ചേർക്കുന്നില്ല. ഈ മാങ്ങയുടെ പുളിയിലാണ് നമ്മൾ മത്തി വേവിക്കുന്നത്, അതുകൊണ്ട് മാങ്ങ വേണം. അടുത്തതായിട്ട് കുറച്ച് മസാലപ്പൊടി വേണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അര സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ മുളക് പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച പൊടി, പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്. ഞാനിപ്പോൾ അരയ്ക്കാൻ വേണ്ടി ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. റെഡ് കളർ കറിയാണ് വേണ്ടതെങ്കിൽ മുളക് പൊടി ഒരു സ്പൂൺ ഇടണം. പച്ചമുളകിന്റെ എരിയാണ് കൂടുതൽ വേണ്ടതെങ്കിൽ പച്ചമുളക് രണ്ടോ മൂന്നോ എണ്ണം ചേർക്കണം. ഇത് അരയ്ക്കുന്നതിനുള്ള മിക്സിൻ്റെ ഉള്ള പൊടിയാണ്. മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ മുറി തേങ്ങ ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന പൊടികളെല്ലാം ഒന്നിച്ചിട്ടു ഇനി നമ്മൾ ഒന്ന് കറക്കിയെടുക്കണം. രണ്ട് സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുന്ന ടൈപ്പിൽ ഒന്ന് കറക്കിയെടുക്കാം. അടുത്തതായിട്ട് മാങ്ങ സ്കിന്നൊക്കെ മാറ്റിയിട്ട് ചെറിയ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് അല്പം പുളി കുറവായതുകൊണ്ട് ഞാൻ മുക്കാൽ മുറി മാങ്ങയാണ് ചേർക്കുന്നത്. നല്ല പുളി ഉണ്ടെങ്കിൽ അര മുറി ചേർത്താൽ മതിയാകും. ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന മാങ്ങ ഇട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ്റെ പീസസ് ചേർത്തിരിക്കുകയാണ്. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. ഇതിലേക്ക് ഹാഫ് സ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. അതിന്റെ കുറച്ച് മൂളി നിൽക്കുന്നിടം വരെ വെള്ളം ചേർക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ പതുക്കെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്യാം. ഇതിലേക്ക് മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് പിളർന്ന് ഇതിലേക്ക് ചേർക്കാം. ഇനി തിളയ്ക്കുന്നിടം വരെ ഹൈയില് വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചു വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. തവി ഉപയോഗിച്ച് ഇളക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിന് പകരം ഇത് ഒന്ന് കറക്കിയാൽ മതി. ചട്ടിയോടെ ഒന്ന് കറക്കണം. ഇപ്പോൾ അടച്ചു വെച്ചിട്ട് അല്പസമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വെള്ളം കുറച്ചൊന്ന് വറ്റി ഒന്നുകൂടെ നമുക്ക് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഒന്നുകൂടെ സിമ്മിൽ അടച്ചു വെക്കാം. ഇപ്പോൾ അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കിയ ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ സിമ്മിൽ വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. വെള്ളമൊക്കെ വറ്റി വന്ന് ഇനി ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ മാങ്ങയിട്ട മീൻകറി റെഡി ആയിരിക്കുകയാണ്.
വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കുക സബ്സ്ക്രൈബ് ചെയ്യണം.